ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ വാരിപ്പുണർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള അവകാശവാദങ്ങളുമായി ബി ജെ പി കാർ നടക്കുന്നതിനിടയിലാണ് ഇരട്ടപ്രഹരമേൽപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ നിന്ന് അലി അക്ബറും ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ നിന്നും ബി ജെ പി അംഗത്വത്തിൽ നിന്നും താഹാ ബാഫക്കി തങ്ങളും രാജിവെച്ചത് അതിനുശേഷം അലി അക്ബറും താഹാ ബാഫക്കി തങ്ങളും നടത്തിയ വെളിപ്പെടുത്തലുകൾ മുസ്ലിം സമുദായത്തോട് ദേശീയതലത്തിലും കേരളത്തിലും ബി ജെ പിയുടെ സമീപനമെന്ത് എന്നുള്ളതിൻ്റെ കൃത്യമായ തുറന്നുകാട്ടലായി തഹാബാഫക്കി തങ്ങൾ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് ചാനൽ ചർച്ചകളിൽ നടത്തിയത് കോഴിക്കോട്ട് ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ പി എസ് ശ്രീധരൻപിള്ള പങ്കെടുത്ത പരിപാടിയിൽ ഡയസിലേക്ക് കയറി ചെന്ന തന്നോട് നീ ആരാടാ നീയൊരു മുസ്ലിം അല്ലേ നിനക്കെന്താ ഇവിടെ കാര്യം നിനക്ക് വല്ല ലീഗിലും പോയി ചേർന്നുകൂടെ എന്ന് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചോദിച്ചു എന്നാണ് താഹാബാഭക്കി തങ്ങൾ പറയുന്നത് അതേ തുടർന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും ഒക്കെ പരാതി അയച്ചിട്ടും കമാ എന്നൊരക്ഷരം അതിന്മേൽ പറയാൻ തയ്യാറായില്ല എന്നുള്ളത് അതുമാത്രമല്ല പിന്നെയും പല ഘട്ടങ്ങളിലും ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം ബി ജെ പിയുടെ നേതൃതലത്തിൽ നിന്ന് പല ആളുകളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായെന്നും സമുദായത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായി എന്നും അദ്ദേഹം തുറന്നു പറയുമ്പോൾ ബി ജെ പി മുസ്ലിങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ മാത്രം ഭാഗമായിട്ടാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ ഈ ന്യൂനപക്ഷത്തിൽ നിന്ന് ആളുകളെ പ്രലോഭനങ്ങൾ നൽകി അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയും അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ബി ജെ പിയുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ പുനരാലോചന നടത്തേണ്ടതുണ്ട് അലി അക്ബർ അത് തന്നെയാണ് പറയുന്നത് സംഘപരിവാറിനോടൊപ്പം നിന്നതിൻ്റെ പേരിൽ ഒരു മുസ്ലീമായ തനിക്ക് കേൾക്കേണ്ടി വന്ന പഴികളെക്കുറിച്ച് അദ്ദേഹം വേദനയോടുകൂടി ഓർക്കുന്നു അരോ പറയുന്നത് പോലെ ചായക്കടയാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ അലി അക്ബറും ഈ താഹ ബാഫകിത്തങ്ങളും എ കെ നസീറും ഒക്കെ എത്തിച്ചേർന്നു എന്ന് ചുരുക്കം എ പി അബ്ദുള്ള കുട്ടിയെക്കുറിച്ചും ഗുരുതരമായ ആരോപണം ആരോപണങ്ങൾ തങ്ങളുടെ ചെറുമകനായ താഹ നടത്തുന്നുണ്ട് ഒരു നൂറാളുകളെ നൂറ് മുസ്ലിങ്ങളെ ഒരു പൊതുയോഗത്തിലെങ്കിലും കൊണ്ടുവരാൻ ശേഷിയുള്ള ആളാണോ അബ്ദുള്ളക്കുട്ടി എന്നുള്ളത് ബി ജെ പിക്ക് ഉള്ള വോട്ട് കൂടി മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് ഇല്ലാതാക്കി കളഞ്ഞില്ലേ അബ്ദുള്ളക്കുട്ടി എന്നുള്ള ചോദ്യം നരേന്ദ്രമോദിക്ക് പറ്റിയ ഒരു ഭൂലോക അബദ്ധമാണ് ഈ അബ്ദുള്ളക്കുട്ടിയെ ദേശീയ പാരവാഹിത്വം കൊടുത്തത് യു പിയിലും മധ്യപ്രദേശിലുമൊക്കെ കൊണ്ടു നടന്ന് ഇതാ ഞങ്ങൾക്ക് ഒരു എം പി എം എൽ എയും ആയ ഒരാൾ കോൺഗ്രസിലും സി പി എമ്മിലും പ്രവർത്തിച്ച ഒരാൾ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു ഒരു മുസ്ലിം എന്ന് പറയാമെന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന ഒന്നും അയാളെ കൊണ്ടില്ല അയാൾ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരനല്ലാതിരുന്ന തന്നെ ബി ജെ പിയിലേക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകി ക്ഷണിച്ചതിന് ശേഷം വ്യക്തിപരമായി തന്നെയും ബാഫക്കി തങ്ങളെന്ന ആ പ്രമുഖ വ്യക്തിത്വത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലും മുസ്ലിം സമുദായത്തെ അപ്പാടെ നിരാകരിക്കുന്ന തരത്തിലും മോശമാക്കുന്ന തരത്തിലുമുള്ള ഉണ്ടായിട്ടും അത് ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു ഇടപെടൽ പോലും നടത്താത്ത ഈ ബി ജെ പി ദേശീയ നേതൃത്വത്തോടൊപ്പം നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തോടൊപ്പം നിന്ന് ബി ജെ പിക്ക് സിന്താബാദ് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് എന്ന് ഒരു മനുഷ്യൻ തുറന്നു പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു പരസ്യമായ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ് ബി ജെ പിക്ക് ജയി വിളിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാവുന്നതാണല്ലോ എന്ന് തൻ്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് പറയുമ്പോൾ അലി അക്ബർ ആ തിരിച്ചറിവിൽ നിന്ന് ഞാനിനി ഒന്നിനുമില്ലേ എന്ന് പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷം തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്